ഇന്ന് നമുക്ക് ഒരു വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്കിത് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. നമുക്ക് നോക്കാം ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമാണെന്ന്. ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, ഒരു സവാളയുടെ പകുതി ചെറുതായി അരിഞ്ഞത്, 10-12 ബീൻസ് ചെറുതായി അരിഞ്ഞത്, പിന്നെ ഒരു 3-4 കോളിഫ്ലവർ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, 1/2 കപ്പ് ഗ്രീൻ പീസ്, ഒരു തക്കാളിയുടെ പകുതി ചെറുതായി അരിഞ്ഞത്, അരപ്പിനായിട്ട് 1/2 കപ്പ് തേങ്ങ ചിരകിയത്, 10-12 കാഷ്യൂനട്സ് എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, 1 വെളുത്തുള്ളി അല്ലി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ കടുക് വറക്കുന്നതിനായിട്ട് കുറച്ച് സവാള ചെറുതായി അരിഞ്ഞത്, 1 ടീസ്പൂൺ കടുക്, 2 വാറ്റൽമുളക്, എണ്ണ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം ആവശ്യത്തിന്. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാൻ ആവശ്യമായത്. ഇനി നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ആദ്യമായി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഈ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം, ക്യാരറ്റ്, ബീൻസ്, സവാള, കോളിഫ്ലവർ, ഗ്രീൻ പീസ്, തക്കാളി. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം, കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം, ഇനി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. വെള്ളം ഒഴിക്കുമ്പോൾ ഈ വെജിറ്റബിൾസ് ഒക്കെ മുങ്ങിത്തക്കവണ്ണം വെള്ളം ചേർക്കണം. നമുക്കിനി ഇതൊന്ന് വേവിച്ചെടുക്കാം. ഈ വെജിറ്റബിൾസ് വേവുന്ന സമയത്തേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം, കാഷ്യൂനട്സ് ചേർത്ത് കൊടുക്കാം, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഒന്ന് ചെറുതായി നുറുക്കിയെടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി, ഇഞ്ചി, അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായി നുറുക്കിയെടുത്തിട്ടുണ്ട്, പെരിഞ്ജീരകം, മല്ലിപ്പൊടി, ഗരം മസാല. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. കണ്ടില്ലേ, അങ്ങനെ അരച്ചെടുത്ത അരപ്പാണിത്. ഇത് നമുക്ക് മാറ്റിവെക്കാം. ഇപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ബാക്കിയുള്ള അരപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോഴും വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുക. നമുക്കിനി ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ചിച്ച് ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയം ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തിടാം. അതിനായിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കുക. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക.
എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഉള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. രണ്ട് വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനെ നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കറുന്ന വെജിറ്റബിൾ കുറുമയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ കുറുമയുടെ റെഡി ആയിരിക്കുകയാണ്. ഇതൊന്ന് ഇടയ്ക്ക് യോജിപ്പിക്കുക. അപ്പം വളരെ ഈസി ആയിട്ട് നമുക്കിത് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റിയുമാണ്. ഇത് ചപ്പാത്തി, പൂരി, പൊറോട്ട, കുപ്പൂസ് ഇതിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. മാത്രമല്ല ചോറിൻ്റെ കൂടെ ഇത് കഴിക്കാവുന്നതാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കണം. മാത്രവുമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. കണ്ടില്ലേ,